എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ ശുദ്ധമായ നെയ് ഉണ്ടാക്കാം എന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു അമൗണ്ട് ഓഫ് ഗീ ലഭിക്കാനായിട്ട് ഞാൻ ഏകദേശം 2.5 ലിറ്ററോളം വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നമ്മൾ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. പതുക്കെ പതുക്കെ നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞപ്പോൾ എനിക്ക് വിപ്ഡ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ലഭിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റിഫ് പീക്സ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ ഒരു പരിവ്. ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ പിന്നെയും ബീറ്റ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ബട്ടറിൻ്റെ കൺസിസ്റ്റൻസി ലഭിക്കും. ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ബട്ടർ മിൽക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഗീ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്തേക്ക് നമുക്ക് ഈ ബട്ടർ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മോര് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നെയ്യൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഹോംമെയ്ഡ് ഗീ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് നെയ്യ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.